ഇതേ ഫ്ലോറിൽ നിന്ന് തന്നെയാണ് ഞാൻ വന്നത്. ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുമ്പോ വല്ലാത്ത പ്രൗഡും. ആക്ച്വലി ഞാൻ ആദ്യം പങ്കെടുത്ത റിയാലിറ്റി ഷോയിൽ എന്നെയൊക്കെ പ്രായമുള്ളവരുടെ ഒപ്പമായിരുന്നു ഞാൻ മത്സരിച്ചത്. പക്ഷെ എൻ്റെ ഒരേ പ്രായത്തിലുള്ളവരുടെ ഒപ്പം ഞാൻ ഒരു ആങ്കറായി നിൽക്കുമ്പോൾ എനിക്കൊരിക്കലും അവരോട് നിങ്ങളിത് ചെയ്യും, എനിക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ, എനിക്ക് ഒരിക്കലും അവരെ ഗൈഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാനും അവരും ഒരേ ഏജാണ്, ഒരേ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. പലരും ഇപ്പോൾ ഓഡിയൻസിൽ പലരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ ആക്ച്വലി ഇതേപോലെ അക്ഷര തെറ്റുള്ളതൊക്കെ അഭിനയിക്കുന്നതാണോ അല്ലെങ്കിൽ ഒരിക്കലുമല്ല, അതിങ്ങനെയാണ്, എനിക്ക് പറ്റാത്തതാണ്, ഒരു നല്ല ആങ്കറാവ് എനിക്ക് ഒരിക്കലും പറ്റില്ല എന്നില്ല, ചിലപ്പോൾ ഭാവിയിൽ പറ്റായിരിക്കാം. പക്ഷെ ഈ ഫ്ലോറിൽ ഞാൻ ഒരിക്കലും ഒരു നല്ല ആങ്കർ അല്ലായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതെ, ഞാൻ പറയട്ടെ, എന്നെ ആദ്യം ഇവിടെ ആങ്കറായി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒരിക്കലും ആങ്കറാവാൻ പറ്റത്തില്ല, കാരണം ഞാൻ ഒരുപാട് എൻ്റെ ലാംഗ്വേജ് കൊണ്ട് ഒരുപാട് കോംപ്ലക്സ് ഉണ്ടായിരുന്ന ഒരാളാണ്. എൻ്റെ തൃശ്ശൂർ ഭാഷ എന്നെ വിട്ടു പോകുന്നില്ല, എനിക്ക് വേറെ നടനാവണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് വേറെ ലാംഗ്വേജ് ചെയ്യാൻ പറ്റുമോ എന്ന് ഭയങ്കര ഒരു പേടി ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ സംസാരിക്കുമ്പോൾ തെറ്റു വീഴോ, പെട്ടെന്ന് പറയാൻ പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ഞാനൊന്ന് തപ്പും. പിന്നെ ലാൽ സാറിനെ ഞാൻ സാറിനോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു വേദിയിൽ സാറിൻ്റെ മുമ്പിൽ പെർഫോം ചെയ്യാൻ ഒരുപാട് ആഗ്രഹിച്ച് നിന്ന് സാധിക്കാൻ പറ്റാതെ വിഷമിച്ചു പോയതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഇത്രയും നാള് സാറിൻ്റെ മുമ്പിൽ കിടന്ന് വേളയാടായിരുന്നു. സാറിനെ ഞാൻ എന്തെങ്കിലും എൻ്റെ സംസാരം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് വിഷമമായിട്ടുണ്ടെങ്കിൽ സോറി. ജീവൻ സമൃദ്ധ എന്ന് ചേച്ചി വിളിക്കണം, എനിക്കത്ര ഏജ് ഒന്നായിട്ടില്ല. പലരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ ചെറിയ ചെക്കനാണ്. ഇവിടെ പലരുടെയൊക്കെ ഭയങ്കര ചെറുതാണ്. ഞാൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോ ഇപ്പോ കുറച്ച് ഇറങ്ങിയുള്ളൂ. അപ്പൊ എന്തെങ്കിലും കാരണം കൊണ്ടും സംസാരം കൊണ്ട് എന്തെങ്കിലും ഒക്കെ വിഷമം വന്നിട്ടുണ്ടെങ്കിൽ സോറി. ചാക്കോച്ചാ കട്ട, നമ്മള് ഇനിയും വർക്ക് ചെയ്യും എന്തായാലും ഒരുമിച്ച്. വന്നിട്ടുണ്ട് ഒരു ഗീസറിപ്പൊക്കെ ചാക്കോച്ചോ. അപ്പോ എനിക്ക് ജയിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, തോൽക്കാൻ എനിക്ക് പേടിയുമില്ല. പക്ഷെ ചാക്കോച്ചനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റില്ല.